നമസ്തേ കൽക്കിയാൽ വെളിപ്പെടുത്തിയ ജ്ഞാനം നമുക്ക് ശ്രദ്ധിക്കാം അഹംഭാവത്തിന്റെ അടിസ്ഥാന പ്രവർത്തനമാണ് ഉൾമുറിവ് ഭാരതത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭഗവത് സാക്ഷാത്കാര പ്രക്രിയയ്ക്ക് ശേഷം അനുഭവങ്ങൾ ലഭിക്കുന്നു പ്രക്രിയയിൽ പങ്കെടുത്തവർ ഈ മഹാഭാഗ്യത്തിന് ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തി കുറച്ചനുഭവങ്ങൾ ഇപ്രകാരമാണ് കോട്ടയത്ത് നിന്നുള്ള അപർണ വിജയൻ ഭഗവത് സാക്ഷാത്കാര പൂജയുടെ ആദ്യ ദിവസം മുതൽ ആളുകളെ വിധിക്കുന്നത് കുറഞ്ഞു ദൈനംദിന ജീവിതത്തിൽ ഭഗവാന്റെ ടീച്ചിങ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു രാവിലെ ഞാൻ ചായ കുടിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രമായി പൂർണ്ണ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് അടുത്ത അനുഭവം ദേവി മധുരൈ ഭഗവത് സാക്ഷാത്കാര പ്രക്രിയ വളരെ ശക്തമായിരുന്നു ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയാത്തതിൽ ഞാൻ അസ്വസ്ഥയാണെന്ന് തോന്നിയപ്പോൾ തൽക്ഷണം ഞാൻ കൽക്കിയുമായി ബന്ധപ്പെടുകയും നൃത്തം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അമ്മയും ഭഗവാനും അവിടെ സജീവമാണ് ഞാൻ നിശ്ചലയായി ശ്രീ അമ്മ അകത്തേക്ക് വന്നു ഞാൻ പൂർണമായ ആനന്ദം അനുഭവിച്ചു അടുത്ത അനുഭവം വത്സലപ്പിള്ള ഗുജറാത്ത് ശ്രീമൂർത്തിയിൽ നിന്ന് ദീക്ഷയെടുക്കുമ്പോൾ ഞാൻ അമ്മ ഭഗവാനെ ശാരീരികമായി സ്പർശിക്കുകയായിരുന്നു അതിനിടയിൽ അമ്മ ഭഗവാൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു പാതുകഭിഷേക സമയത്ത് പാതുകത്തിന് ആരതി നൽകുവാൻ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് എനിക്ക് പലതവണ എഴുന്നേൽക്കേണ്ടി വന്നു ഞാൻ വീട്ടിൽ തനിച്ചായിരുന്നു മൂന്നാം തവണ അമ്മ പറഞ്ഞു വിഷമിക്കേണ്ട ആരതി തരൂ ഫാൻ ഓൺ ആയിരുന്നു എന്നാൽ ആരതി ജ്വാല കെട്ടില്ല ദിവ്യകാരുണ്യത്താൽ ഞാൻ എല്ലാം ശരിയായി പൂർത്തിയാക്കി അതിനിടയിൽ കൽക്കി നല്ലൊരു മഴ നൽകി വീട്ടിൽ തിരിച്ചെത്തിയ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഒരു സ്ഥലത്തും മഴയില്ലെന്ന് അടുത്ത അനുഭവം കേൾക്കാം ഗാസിയാബാദിൽ നിന്നുള്ള ഭരത് ഭട്ട് പ്രക്രിയ ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലായി നിർദ്ദേശപ്രകാരമുള്ള ആചാരങ്ങൾ തുടരുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ അതിൽ മാത്രമായിരുന്നു മുറിയിൽ ഭയങ്കര ചൂടുണ്ടായിരുന്നു എൻ്റെ ഷർട്ട് വീർത്തൊഴുകി പൂർണ്ണമായും നനഞ്ഞിരുന്നു ഞങ്ങളുടെ പൂജാമുറി വീട്ടിലെ ഏറ്റവും നല്ല മുറിയാണ് പക്ഷേ എ സി ഓണായിട്ടും മുഴുവൻ സമയവും വളരെ ചൂടായിരുന്നു പ്രക്രിയയ്ക്കിടയുള്ള സമാധാനവും പ്രശാന്തതയും വിവരണാതീതമാണ് നമസ്തേ